അമിത ശേഖർ, തിരുവല്ല ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ചില വസ്തുക്കൾ നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും ചില വസ്തുക്കൾ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പരീക്ഷണത്തിന്റെ പേരാണ് സിങ്കിങ് ആൻഡ് റൈസിംഗ് ബോട്ടിൽ. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ബക്കറ്റ് ജലം, ഒരു ട്യൂബ്, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബലൂൺ, ഒരു ചില്ലുകുപ്പി. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ബലൂൺ ഈ കുപ്പികളിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കുപ്പി ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുപ്പിയിൽ വെള്ളം നിറയാൻ അനുവദിച്ചു കൊടുക്കുക. കുപ്പിക്കുള്ളിലെ വായു പുറത്തു വരുന്നതാണ് ഈ കുമ്മിളകൾ. വെള്ളത്തിനകത്ത് കൈയിടാതെ എങ്ങനെ കുപ്പിയെ ഉയർത്താമെന്ന് നോക്കാം. ഞാൻ ഈ ട്യൂബിലൂടെ ഊതുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കാമെന്ന് നിങ്ങൾ നോക്കുക. കണ്ടില്ലേ കൂട്ടുകാരെ കുപ്പി ഉയർന്നു വന്നത്? ഇനി ഞാൻ ഈ ട്യൂബിന്റെ അറ്റത്ത് നിന്നും കൈയെടുക്കുകയാണ്. കണ്ടില്ലേ കുപ്പി താഴ്ന്നു പോയത്? ഒന്നുകൂടെ ഊന്നു നോക്കാം. എന്തുകൊണ്ടാണ് കുപ്പി താഴ്ന്നു പോയത്? കുപ്പിക്കും കുപ്പിക്കുള്ള ജലത്തിനും ബക്കറ്റിലുള്ള ജലത്തെക്കാളും ഭാരം കൂടുതലാണ്. അതുകൊണ്ടാണ് കുപ്പി താഴ്ന്നു പോയത്. എന്നാൽ എന്തുകൊണ്ടാണ് കുപ്പി ഉയർന്നു വന്നത്? നമ്മൾ ഈ ട്യൂബിലൂടെ ഊതുമ്പോൾ കുപ്പിക്കുള്ള ജലത്തെ പുറന്തള്ളിക്കൊണ്ട് വായു അകത്തേക്ക് കയറുകയും അതേസമയം ബക്കറ്റിലുള്ള ജലത്തെക്കാട്ടിലും കുപ്പിക്ക് ഭാരം കുറയുകയും അങ്ങനെ കുപ്പി ഉയർന്നു വരികയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.